നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, തിരുവചനത്തിന് മുൻപാകെ ഞങ്ങൾ ഇരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളുടെ വചനം മനസ്സിലാക്കി അങ്ങേപോലെ ഞങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുവാൻ പരിശുദ്ധാത്മാവിനാൽ വചനം പറയുന്ന എളിവനെയും കേൾക്കുന്ന ഓരോന്നിൻ്റെ മക്കളെയും അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് താഴ്മയായി ഞങ്ങൾ ക്രിസ്തു മുഖാന്തരം അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പം വചനം പങ്കിടുവാൻ ലഭിച്ച ഈ നല്ല സൗഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഉന്നതമായ വിഷയങ്ങളുടെ പുറകെ മാത്രമേ നാം പോകാറുള്ളൂ. അങ്ങനെയുള്ളതായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി വേണമെന്ന് വെച്ചാൽ നമുക്ക് വിലമതിക്കുന്ന ഒത്തിരിയും കാര്യങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം വിറ്റിട്ട് അതെല്ലാം കൊടുത്ത് ഈ വിലയേറിയ കാര്യം സാധിച്ചെടുക്കുവാൻ നാം മുൻപോട്ട് പോകും. പ്രാർത്ഥന അതാണ്. ദൈവത്തെ കണ്ടുമുട്ടുന്ന, ദൈവത്തെ നേടിയെടുക്കുന്ന, ജീവിതത്തിൽ നമുക്ക് തന്ന മാർഗവും പദവിയുമാണ് പ്രാർത്ഥന. ഏതാണ്ട് ഒരു 15 വർഷത്തിന് മുൻപേ ഞാൻ ഒരു ഭവനത്തിൽ ചെന്നു. ഈ ഭവനം എനിക്ക് വളരെ അറിയാവുന്ന ഒരു സ്നേഹിതൻ്റെ കുടുംബമാണ്. ഈ സ്നേഹിതൻ്റെ പിതാവും മാതാവും താമസിക്കുന്ന അവരുടെ കുടുംബം. ഈ വീട്ടിലെ പിതാവ്, അദ്ദേഹം വളരെ നീണ്ട ദീർഘമായ ദിവസങ്ങളായിട്ട് രോഗത്തിലാണ്. സുഖം പ്രാപിക്കും എന്ന് തോന്നത്തില്ല, അതിനുള്ള ആശയില്ല. ഡോക്ടർമാർ പറഞ്ഞു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ മറുപടി. നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുക, ആ ദൈവം വലുതും ചെയ്താൽ ഈ പിതാവിന് സൗഖ്യമാകും എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്, നല്ല ഭക്തരാണവർ. ഞാൻ ഈ ഭവനത്തിൽ ചെന്ന് ഈ അപ്പച്ചനുമായിട്ട് സംസാരിക്കുമ്പോൾ ഒത്തിരി നേരം ഇരുന്നു. എൻ്റെ അടുത്ത സ്നേഹിതനും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ്. ഈ അപ്പച്ചൻ വളരെ ദൈവവിശ്വാസമുള്ള ഒരു പിതാവാണ്. ഈ അപ്പച്ചൻ പറഞ്ഞു, മോനെ, ഞാൻ രോഗിയാണ്, മരുന്നെടുക്കുന്നുണ്ട്, ഡോക്ടറിനെ ശുശ്രൂഷിക്കുന്നുണ്ട്, രോഗത്തിൻ്റെ മാരക അവസ്ഥ എനിക്ക് നന്നായി അറിയാം. ഡോക്ടറെല്ലാം അവർക്കറിയാവുന്ന പോലെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ അതെനിക്കറിയില്ല. പക്ഷെങ്കിൽ എന്നോട് പറഞ്ഞത് വച്ച് നോക്കുമ്പോൾ അതിന് മാരകാവസ്ഥ എനിക്കറിയാം. ഞാൻ ഹൃദയത്തിൽ വളരെ സന്തോഷമുള്ളവനാണ്. ഈ ദിവസങ്ങളിൽ ദൈവം എന്നോടൊത്തിരി സംസാരിക്കുന്നു. അധികം സംസാരിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ ഒന്നും എനിക്ക് കഴിയുന്നില്ല എങ്കിലും എൻ്റെ ഉള്ളിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ മരിച്ചാലും ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ ചെന്നെത്തും, ഞാൻ പോകും എന്ന വലിയ ഉറപ്പ് എൻ്റെ ഹൃദയത്തിൽ
മറ്റുള്ള ദിവസങ്ങളെക്കാൾ ഈ ദിവസങ്ങളിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ ലോകത്തിൻ്റേതായ വിഷയങ്ങൾക്ക് വേണ്ടി ബദ്ധപ്പെട്ട് ഓടുന്നതിനേക്കാൾ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ദൈവത്തെ അറിയുവാൻ, ദൈവീകമായ കാര്യങ്ങൾ പ്രാപിക്കുവാൻ എനിക്ക് ദൈവം കൃപ തന്നതുകൊണ്ട്, എന്നെ ദൈവം പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ വളരെ സന്തോഷമുള്ളവനാണ്. രോഗം സുഖമായാലും സുഖം ആയില്ലെങ്കിലും എൻ്റെ ശരീരം ക്ഷീണിച്ച് ക്ഷീണിച്ച് ക്ഷയിച്ച് മരണത്തിലേക്ക് കടന്നാലും എൻ്റെ ഹൃദയം ഉറപ്പുണ്ട്, സന്തോഷമുണ്ട്, ധൈര്യമുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, പണ്ടത്തെക്കാൾ ആത്മീയ പ്രചോദനമുണ്ട്. എന്നെ ഒരു നല്ല പൈതലായി ജീവിക്കുവാൻ കർത്താവ് പഠിപ്പിച്ചു. അതിൽ ഞാൻ കൃതാർത്ഥനാണ്. ഈ അപ്പച്ചൻ്റെ വാക്കുകൾ എന്നെ ഒത്തിരി ഉത്സാഹമുള്ളവനാക്കി. നിരാശയുടെയും ഇല്ലായ്മയുടെയും വേദനയുടെയും എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ വരുത്തി, ദൈവത്തെ വിളിച്ചിട്ട് ഇതൊക്കെയാണോ അവസാനത്തെ സമയങ്ങളിൽ ദൈവം എനിക്ക് തരുന്നത്? ഒത്തിരി കാര്യങ്ങൾ നിരാശയിൽ നിന്ന് ആ അപ്പച്ചന് പറയാമായിരുന്നു. പക്ഷേ ആശ്വസിപ്പിക്കുവാൻ ചെന്ന, പ്രാർത്ഥിക്കുവാൻ ചെന്ന, എന്നെ ഉത്സാഹിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന വലിയ ആഴമേറിയ സാക്ഷ്യമായിരുന്നു ആ അപ്പച്ചൻ അന്ന് എന്നോട് പങ്കുവച്ചത്. കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞ് ഈ ലോകത്ത് നിന്ന് അപ്പച്ചൻ മാറ്റപ്പെട്ടു. എന്താണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്? നാം ഏതിനു വേണ്ടി വില കൊടുക്കുന്നു, ഏതിൻ്റെ പുറകെ നമ്മൾ പിടിക്കുവാൻ വേണ്ടി ഓടുന്നു, അത് കണ്ടെത്തുവാൻ ഞാൻ എന്തു വിലയും കൊടുക്കും. ആ അന്വേഷണത്തിന് എന്തും തീവ്രതയും പരിശ്രമവും എന്നിലുണ്ടാകും. അത് പ്രാപിച്ചെടുക്കുന്നിടം വരെ ഞാൻ അതിൻ്റെ പിന്നാലെ പോകും. ഒരു കാര്യം സാധിച്ചെടുക്കണമെങ്കിൽ കൈയും കെട്ടി ആ ഇതങ്ങ് നടന്നോളും എന്നും പറഞ്ഞ് നമ്മളിരിക്കത്തില്ല. പണ്ടൊക്കെ അപ്പച്ചന്മാർ ചോദിക്കുമായിരുന്നു, എന്നാടാ ഉവേ ഇത് നീ കൈയും കെട്ടി അങ്ങ് ഇരിക്കുവാണോ, ജോലിയൊന്നുമില്ലേ? കേൾക്കുമ്പോൾ ഇച്ചിരി പ്രയാസവും ഒക്കെ ആയിട്ട് തോന്നിയാലും ആ വാക്കുകളിൽ ഒത്തിരി അർത്ഥമുണ്ട്. കൈയും കെട്ടി, കൈയും പൊത്തി, കുറച്ചും കൂടെ നിദ്ര, കുറച്ചുകൂടെ ഉറക്കമെന്ന് പറഞ്ഞ് കിടക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വ്യഗ്രതയില്ല, ആകാംക്ഷയില്ല, അന്വേഷണമില്ല. അപ്പം പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറയുന്നത് കൈയും കെട്ടി നടന്നോളും എന്നുള്ള ഒരു വിശ്വാസത്തേക്കാളപ്പുറമായി ദൈവത്തെ നേടിയെടുക്കുന്നതിന് വേണ്ടി അന്വേഷിക്കുന്ന, ഏത് വിലയും കൊടുക്കുന്ന ഒരു ജീവിത ശൈലിയെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അതാണ് അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും എന്നുള്ള ആ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ തലം. എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ വേണം എന്നതിനെ മാറ്റിവെച്ചിട്ട് എല്ലാ പരിശ്രമങ്ങളും എല്ലാ മുൻഗണനകളും ക്രമീകരിച്ച് പ്രഥമസ്ഥാനം കൊടുത്ത് മുൻപോട്ടുള്ള ഒരു ജീവിതശൈലിയെയാണ് അന്വേഷണം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതാണ് പ്രാർത്ഥനയുടെ രണ്ടാമത്തെ മാനം, രണ്ടാമത്തെ തലം. ദൈവത്തെ ആഴമായി അറിയുവാനുള്ള ആകാംക്ഷയുള്ള, വാഞ്ഛയുള്ള ഒരു
വാക്ക്. അങ്ങനെയുള്ള ഒരു പദപ്രയോഗമാണ്, അർത്ഥമാണ് ആ വാക്കിൽ കോർത്ത് ഇണക്കിയിരിക്കുന്നത്. വിശുദ്ധ പൗലോസ് ലീഹ 2 കൊരിന്ത്യർ 12 വളരെ നന്നായി ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് പറയുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് പലർക്കും സുപരിചിതമായ വേദഭാഗമായിരിക്കാം അത്. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, എനിക്ക് ജഡത്തിൽ ഒരു ശൂലം കർത്താവ് തന്നു, എ തോൺ ഇൻ ദ ഫ്ലഷ്. ഈ പൗലോസ് ലീഹായിക്ക് തുടർമാനമായി തൻ്റെ ശാരീരികമായ ലോകത്തിൽ, ഭൗതികമായ ലോകത്തിൽ തൻ്റെ ശരീരത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായ ഒരു തടസ്സം, ഒരു വേദന. ഈ ജഡത്തിലെ ശൂലം എന്തെന്ന് പൗലോസ് ലീഹ പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവിടെ പറയുന്നു, ഞാൻ 3 പ്രാവശ്യം ഈ ശൂലം മാറ്റിത്തരുന്നതിനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് എന്താണ് പറഞ്ഞത്? പറ്റില്ല, ഇത് മാറ്റത്തില്ല. ഉത്തരം അതായിരുന്നു. അപ്പോൾ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഉത്തരം ലഭിച്ചു. ഉത്തരം, ഇത് മാറ്റുകയില്ല, ഇത് പറ്റത്തില്ല. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ ആഗ്രഹിക്കുന്ന ഉത്തരം തരികയില്ല. ഇത് പ്രാർത്ഥനയുടെ 1-ാമത്തെ തലമാണ്. യാചിപ്പീൻ. ഒരു അസുഖം വരുന്നു, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഇതിൽ നിന്നെ സൗഖ്യമാക്കണമേ. അതാണ് യാചന. ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ് സൗഖ്യം. അതേതൊരു വ്യക്തിയും ചെയ്യും, അത് ചെയ്യണം. എന്നാൽ സൗഖ്യം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന സമയത്ത് സൗഖ്യമുണ്ടായില്ലെങ്കിൽ, ഞാൻ ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന വിധത്തിൽ എനിക്ക് സൗഖ്യമുണ്ടായില്ലെങ്കിൽ, എൻ്റെ പ്രാർത്ഥന അതിനുത്തരം വന്നില്ല എങ്കിൽ, നമുക്ക് ഈ പ്രാർത്ഥനയോടും ദൈവസന്നിധിയോടും ദൈവത്തോടും തന്നെയുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കും? പൗലോസ് അപ്പോസ്തലൻ എന്തു ചെയ്തു? ദൈവത്തിൻ്റെ കരുണയ്ക്കും ദൈവത്തിൻ്റെ മനസ്സിലുവിനു വേണ്ടി പൗലോസ് ലീഹ വീണ്ടും പ്രാർത്ഥിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു. അവൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ആത്മീകമായ ഒരു ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി, ആത്മീകമായ ഒരു കാഴ്ചപ്പാടിനു വേണ്ടി. ദൈവം കാണുന്നത് പോലെ ആ വിഷയത്തുള്ള ബന്ധത്തിൽ തൻ്റെ ജീവിതത്തെ കാണുവാനുള്ള കാഴ്ചപ്പാടിനു വേണ്ടി. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു? കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. 2 കൊരിന്ത്യർ 12 ഇത് പ്രാർത്ഥനയുടെ 2-ാമത്തെ തലം കാണിക്കുന്നു. അന്വേഷിപ്പിൻ. ഈ അന്വേഷണം സൗഖ്യം ശാരീരികമായ എൻ്റെ ഭൗതിക ലോകത്തിൽ ഉണ്ടാകുന്നതിനു വേണ്ടിയുള്ളതല്ല, മറിച്ച് ആ സിറ്റുവേഷനിൽ, ആ സ്ഥിതിയിലും എനിക്ക് ആന്തരികമായി ഉണ്ടാകേണ്ട ദൈവിക കാഴ്ചപ്പാടിനു വേണ്ടി, ആത്മീകമായ ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി, എൻ്റെ അകത്തെ മനുഷ്യൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് ദൈവം തമ്പുരാൻ കാണുന്നത് പോലെ എൻ്റെ ആ ജീവിതത്തിൻ്റെ പ്രത്യേകമായ സ്ഥിതിവിശേഷത്തെ വീക്ഷിക്കുവാനും കാണുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാനുമുള്ള ഒരു അന്വേഷണം. അതുതന്നെയാണ് സങ്കീർത്തനത്തിൽ നാം
വായിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണാൻ സ്വർഗത്തിൽ നിന്ന് ഞാൻ ഭൂമിയിലേക്ക് നോക്കുന്നു. ബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ തലമുണ്ടയ്ക്കകത്ത് കുറേ അറിവും പാണ്ഡിത്യവും നേടുന്ന ഒന്നായിട്ടല്ല കർത്താവ് അവിടെ വിശേഷിപ്പിക്കുന്നത്. ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് ലോകത്തിൻ്റെതായ പാണ്ഡിത്യത്തെക്കാൾ അപ്പുറമായി ഭൗതിക ലോകത്ത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളിൽ കൂടെ ഞാൻ കടന്നുപോയാലും സന്തോഷത്തോടെ, സമാധാനത്തോടെ, വിശ്വാസത്തോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ, ആന്തരികമായ കണ്ണുകൾ പ്രകാശിക്കപ്പെട്ടവരായി ദൈവത്തെ മുറുകെ പിടിക്കുന്ന ദൃഢനിശ്ചയത്തോടെ മുൻപോട്ട് പോകുന്ന ആ ഉറപ്പ്, ആ ശക്തി, അതാണ് ഈ അന്വേഷണം. അപ്പോൾ അന്വേഷിപ്പീൻ, കണ്ടെത്തും എന്നതിൽ നിന്ന് കർത്താവ് പഠിപ്പിക്കുന്നത് ആത്മീയമായ ഉൾക്കാഴ്ച പ്രാപിക്കുന്നവരായി നാം തീരുക എന്നുള്ളതാണ്. ഭൗതികമായ ലോകത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഉത്തരങ്ങൾ ലഭിച്ചില്ല എങ്കിലും അതിനപ്പുറമായി സകലത്തെയും നിയന്ത്രിക്കുന്ന, ദൈവത്തിൽ കടന്നു പിടിക്കുന്ന, മുറുകെ പിടിക്കുന്ന ആ ഉൾക്കാഴ്ച. ഭൗതികമായ ലോകത്തിൽ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോഴും ദൈവത്തെ സംശയിക്കാതെ സകലത്തെയും ഉള്ളതിനെ പോലെ ഇല്ലായ്മയിൽ നിന്നും വിളിച്ചു വരുത്തിയ ദൈവത്തെ അവിശ്വസിക്കാതെ ഒരു പുത്തൻ ജീവിതത്തിനു വേണ്ടി വിശ്വസിക്കുന്ന, മുറുകെ പിടിക്കുന്ന ആന്തരികമായ ശക്തി, കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടാണ് വിശുദ്ധ പൗലോസിന് കിട്ടിയത്. ആത്മീയമായ ജ്ഞാനം, ആത്മീയമായ ഉൾക്കാഴ്ച, ദൈവിക ജ്ഞാനം, ദൈവിക അറിവ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. സദൃശവാക്യങ്ങൾ പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകും. നന്നായ ജീവിതം നയിക്കുവാൻ ഗിരിപ്രഭാഷണത്തിൻ്റെ ആദ്യ സമയം മുതൽ യേശുതമ്പുരാൻ പഠിപ്പിച്ച ആന്തരിക സ്വഭാവ മേന്മകൾ കൈവരിക്കുവാൻ, അത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ശൈലിയായി മാറുവാൻ നമുക്ക് സാധാരണ ഉപരിതലത്തിലുള്ളതായ പ്രാർത്ഥനയോ സാധാരണ ഭൗതിക ലോകത്തിൽ നേടിയെടുക്കുന്ന ശക്തിയോ പോരാ, അതിനേക്കാൾ അപ്പുറമായി ആഴത്തിൽ നമ്മുടെ ഉള്ളിലെ കണ്ണുകൾ, നമ്മുടെ ഉള്ളിലെ ഹൃദയങ്ങൾ, നമ്മുടെ ഉള്ളിലെ കാഴ്ച, വീക്ഷണം ദൈവിക ജ്ഞാനത്താലും ശക്തിയാലും നിറയുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് ഗിരിപ്രഭാഷണം അവസാനിക്കുന്നതിന് മുൻപ് ഈ പ്രാർത്ഥനയുടെ ചെറിയ പഠനം ഇതിൽ ചേർത്തിരിക്കുന്നത്. അസാധ്യം എന്ന് കാണുന്നതിനെ സാധിച്ചെടുക്കുവാൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ, കഴിവില്ലായ്മയെ കഴിവുള്ളതാക്കി മാറ്റുവാൻ, ബലഹീനമായതിനെ ബലമുള്ളതും ബലവത്താക്കി മാറ്റുവാൻ ലോകത്തിന് കഴിയത്തില്ല, ലോകത്തിൻ്റെ അറിവിന് കഴിയത്തില്ല, ലൗകികമായ നേട്ടങ്ങൾ കൊണ്ട് സാധിക്കത്തില്ല. മറിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ശക്തിക്കും ദൈവികമായ അറിവിനും ദൈവികമായ ജ്ഞാനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് എൻ്റെ സ്നേഹിതനായ അപ്പച്ചൻ പറഞ്ഞ സാക്ഷ്യവചനം. ഈ സ്നേഹിതൻ്റെ അപ്പച്ചൻ പറഞ്ഞു, ഈ കഷ്ടത്തിൽ ആയത് എനിക്ക് ഗുണമായി. ഞാൻ കഷ്ടത്തിലായ സമയത്തേക്കാളും ഉള്ളത്തിൽ പ്രത്യാശയും സ്നേഹവും ധൈര്യവും വിശ്വാസവും പ്രത്യാശയും ഉള്ള വ്യക്തിയായി. എൻ്റെ ശരീരം ക്ഷയിച്ചു പോയാലും എൻ്റെ ശരീരത്ത് ഡോക്ടർമാർ കുത്തിവെക്കുന്ന മരുന്ന് അത്
എൻ്റെ ശരീരത്തെ സൗഖ്യമാക്കിയില്ലെങ്കിലും എൻ്റെ ഉള്ളിലെ മനുഷ്യൻ അതിനേക്കാൾ അപ്രമായ രീതിയിൽ ദൈവീകമായ ശക്തിയാൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ആ പിതാവ് ദൈവത്തെ അന്വേഷിക്കുന്നവനായിരുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, ലോകത്തിൽ അപ്രകാരമുള്ള ദൈവത്തെ കടന്നു പിടിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തീരുവാൻ നമുക്ക് സാധിക്കണം. ലോകത്തിന് പിന്നാലെ ഓടിപ്പോകുന്ന വ്യക്തികളായിട്ടല്ല, മറിച്ച് ലോകത്തിൻ്റേതായ സ്വഭാവങ്ങൾ അതിജീവിക്കുന്ന ദൈവിക സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുവാൻ നമുക്ക് സാധിക്കണം. യാചിക്കുന്ന ഏവനും കിട്ടുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ആയിത്തീരുവാനുള്ള പ്രാർത്ഥനാ ജീവിതം, പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തെ നാം നേടിയെടുക്കുക, പ്രാർത്ഥനയിൽ കൂടെ നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുക, പ്രാർത്ഥനയിൽ കൂടെ ലോകത്തിൽ നമ്മുടെ ശക്തി, ആന്തരികമായ ഉൾക്കാഴ്ച നാം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുക. ഇത് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ ഏൽപ്പിച്ചു. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം പ്രാർത്ഥിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ഇനിയും ശ്രദ്ധിക്കുക, ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനു വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തൻ ആകുന്നു. ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി, ഇതാണ് പ്രാർത്ഥനയുടെ രഹസ്യം. നമുക്കതിനായി നമ്മളെ തന്നെ ഒരുക്കാം. എന്നെ കൊണ്ട് സാധിക്കത്തില്ല, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കത്തില്ല, എൻ്റെ പ്രാർത്ഥന കർത്താവ് മറുപടി തരത്തില്ല, പ്രാർത്ഥനാ മുറകളും നിയമങ്ങളും എനിക്കറിയില്ല, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ പറഞ്ഞ് മടിയും കാണിച്ച് തടസ്സങ്ങൾ പറഞ്ഞ് ഇരിക്കുന്നവരായിട്ടല്ല ആ മാതാവിനെ പോലെ, ആ സ്ത്രീയെപ്പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന്, കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കുവാൻ അറിയില്ല, ഞാൻ ബലഹീനനാണ്, ഞാൻ ബലഹീനയാണ്, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, അങ്ങേ അന്വേഷിക്കുവാൻ ഞാനിതാ എന്നെ ഏൽപ്പിച്ച് തരുന്നുവെന്ന് നമ്മളെ തന്നെ സമർപ്പിച്ച് കർത്താവിനായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെയെങ്കിൽ ലോകത്തിൻ്റെ മധ്യത്തിൽ ലോകപരമായ രീതിയിൽ നാം ക്ഷയിക്കുന്നവരും ബലഹീനരും ഒന്നുമില്ലാത്തവരും ഉപദ്രവേൽക്കുന്നവരുമെങ്കിലും സകലത്തിലും ശക്തന്മാരായി ദൈവത്തെ കണ്ട ബുദ്ധിമാന്മാരായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ളവരായി ഈ ജീവിതത്തിന് നല്ല സാക്ഷ്യം മറ്റുള്ളവർക്ക് നേടിക്കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പകരട്ടെ. അതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനം കേൾപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അത് കൈക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും തിരുസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തിത്തരുന്നു. ഞങ്ങളുടെ കഴിവുകേടും ഞങ്ങളുടെ ഒന്നുമില്ലായ്മയും ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് പുറത്ത്
അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ഏറ്റുകൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങയെ മാത്രം അന്വേഷിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ വിലയേറെ നാമത്തിൽ താഴ്മയായി പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.